ഒരാളെ നിക്കുമ്പോ ഒരാൾ നിക്കൂല. എന്താ വിശേഷം? എന്താ വിശേഷം? കുറച്ച് സൗണ്ട് കിട്ടില്ല, അതുകൊണ്ടാണ്. ഹലോ, ഹായ് ഹായ്. എന്താണ് പ്രത്യേകത ടീഷർട്ട് ഒക്കെ ഇട്ടത്? പ്രൈഡ് മന്ത് അല്ല, ഓഫ്കോഴ്സ്. നമുക്കൊരു ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമൊക്കെ വരട്ടെ. ഇതിപ്പോ ഞങ്ങൾ തുടങ്ങിയൊന്നുമല്ല, പബ്ലിക് തുടങ്ങിയ കാര്യം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു. എല്ലാരും ചേരുന്നതാണല്ലോ ജെൻഡർ സ്പെക്ട്രം എന്നുള്ളത്. അപ്പൊ അത് മഴവിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കാണിക്കാനാണ്. ഇപ്പൊ വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ ചോദിച്ചു എന്താണ് ടു ജെൻഡർ. ആ ടു ജെൻഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് മെന്നും ഉണ്ട്, ട്രാൻസ് വുമണും ഉണ്ട്. അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ ജി ബി ടി ക്യു കംപ്ലീറ്റ് ആകുന്നത്. ഓഫ്കോഴ്സ് ഭംഗിയില്ലേ? ആ ഭംഗിയുണ്ട്. അല്ല, ഒരു ഐക്യദാർഢ്യമാണിത്, സപ്പോർട്ടും കൂടെ. അവർക്കൊരു അവരും കൂടി ചേരുന്നതാണ് ഐക്യുവർ മനുഷ്യർ എന്നുള്ള, അല്ലെങ്കിൽ എൽ ജി ബി ടി ഐക്യുന്നത് അവരും കൂടി ചേരുമ്പോഴാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ്. അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാരും കൂടെ ഉൾപ്പെടുത്തുന്ന ഈ ആശയം തുടങ്ങിയത്. അപ്പൊ ഞങ്ങള് അതിനെ കൂടി ഭാഗമാകുന്നു. മനുഷ്യരൊക്കെ ചേരുന്ന ഒരു വലിയ സ്പെക്ടറാണ്. അപ്പൊ അതിന്റെ അതും കൂടി കംപ്ലീറ്റ് ആവുന്ന പ്രവർത്തനങ്ങളെ പ്രൈഡ് മന്ത് കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു കളർഫുൾ തീം ഒക്കെ വെച്ചിട്ടുള്ളത്. അത് ഞാനിങ്ങനെ ഇത് കുറെ നാളായിട്ട് എന്റെ ടീഷർട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്. ഞാൻ അത് ഇപ്പഴാകുമ്പോ പറ്റിയൊരു അവസരം ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഉദ്ദേശിച്ചതാണ്. ഇപ്പോഴും സ്വീകരിക്കാൻ ഒരുപറ്റ ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ തോന്നുന്നുണ്ടോ? നമുക്ക് ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ കാണുമ്പോ ചിലപ്പോ അങ്ങനെ തോന്നും. പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ളൊരു പരിമിതിയുണ്ട്. പിന്നെ എങ്കിൽ നമ്മളതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ ഒക്കെ റീച്ച് ഒക്കെ എത്തുന്നതും അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാലോ. അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല, കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത്. റിയൽ അക്കൗണ്ട് വരുമ്പോ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ തന്നെ അത് വരുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് ഇടുന്ന 10 പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ഒരു 10,000 മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് മതി. അതിപ്പോ ഞങ്ങൾക്ക് മാത്രല്ലോ, സീരിയസ്ലി ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ലിവിംഗ് ടു ദ റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും. അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനം ഉണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കണക്കൊന്നും അല്ല. ഇപ്പൊ ഓഫ്കോഴ്സ് മാതിര എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല. അതിപ്പോ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാൻ. ഈ കമന്റില് ഈ അടുത്ത് കമന്റ് ബോക്സ് മൊത്തം നജീബിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് നാദ്ര അതേ താണത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ പേര് നിങ്ങൾ പറഞ്ഞു. ഓഫ്കോഴ്സ് അതിലെനിക്ക് ബുദ്ധിമുട്ടില്ല. എന്റെ വീട്ടിൽ ഇപ്പോഴും ആ പേരാ വിളിക്കുന്നു പറയുമ്പോ ഞാനുള്ള പുതുതായിട്ട് പരിചയപ്പെടുമ്പോ ഓഫ്കോഴ്സ് ഞാൻ നാദ്ര എന്നാ പറയാം. കാരണം എന്റെ പാസ്പോർട്ട് അടക്കം, ഇല്ലെങ്കിൽ എന്റെ എല്ലാ രേഖകളും നാദ്രയാണ്. അങ്ങനെ നിങ്ങൾ നജീബ് എന്ന് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. അല്ല, അങ്ങനെ ഇപ്പൊ പിന്നെയും ഈ കമന്റുകൾ പിന്നെയും ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് നാദരേനെ മനസ്സിലാക്കാത്ത, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ. സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ, അല്ലെങ്കിൽ സോങ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ
നമ്മള് കോമൺ സെൻസ് ഉള്ള മനുഷ്യരൊന്നും ഇത്തരം നെഗറ്റീവ്സിന് എന്താണ് എന്തുകൊണ്ട് അവര് എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമന്റ്സ്. അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇനി തോന്നും എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റി ഇപ്പൊ നമ്മള് സ്വയമായിട്ട് സ്വീകരിച്ചാൽ പോലും മറ്റുള്ളവരുടെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ മുൻപ് ഒരു 5 വർഷം മുന്നേ താമസിക്കുന്നു അല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ. കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം എനിക്ക് അത് ഒഫ്കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെയാണ്. അപ്പൊ അത് തന്നെയാണ് വലിയൊരു മാറ്റം. അത് പോകെ പോകെ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും. കാരണം നമ്മളും പലരും ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ്. അപ്പൊ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡായിട്ട് നടക്കും. അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മളിനി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. അങ്ങനെ ഏതെങ്കിലും 3-4 പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത്. ആ റിയാസ് ഒരു കാരണമായിരുന്നു. അതിപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ്. അതിപ്പം പലരും ഞാന് ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ LGBTQ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല, കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറിച്ച് എന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചിരുന്നതാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം. ഇനിയിപ്പോ നാളെ വരുന്ന ഒരാള് അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം. ഇതിപ്പം ബിഗ് ബോസ് ആണെങ്കിൽ തന്നെ, ബിഗ് ബോസ് ഈ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടില്ലേ? കണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ജാസ്മിൻ കബ്രി ആണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്ന ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ. അപ്പം അതിനെങ്ങനെ നോക്കിക്കാണോ? കഴിഞ്ഞ ദിവസം തോന്നുന്നു ജാസ്മിന്റെ ഒരു ബൈറ്റിനെ ഇങ്ങനെ കണ്ട ആര്യ ശേഷം. അപ്പം ഞാൻ അതിന് മുമ്പും ചിന്തിച്ചിരുന്നു, പ്രത്യേകിച്ച് ആര്യ ശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്ന ഒരാൾ, അത് ഭയങ്കര റിയൽ ആണല്ലേ. കാരണം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്, ഞാനിപ്പോ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല, അത് കടന്നു പോകാൻ പറ്റണമെന്നില്ല. അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം. ജാസ്മിൻ കപ്പെടുക്കും നടന്നല്ലോ, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ജിൻഡോയാണ് കപ്പെടുത്തത്. മൊത്തത്തില് എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ബിഗ് ബോസിന് ഒരു മാനദണ്ഡമില്ല. ഇന്നൊരു കഴിവിൽ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡമില്ല അവിടെ. ഓഫ് കോഴ്സ് ജിൻഡോ നല്ലൊരു പ്ലെയർ.